നമസ്കാരം. കേരള പി എസ് സി ഓൺലൈൻ ഗുരുജി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിഗ്രി ലെവൽ പി എസ് സി പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്ന മാത്സ് വിഭാഗത്തിലെ ചോദ്യങ്ങൾ പരിചയപ്പെടുന്ന ഒരു വീഡിയോ സീരീസാണിത്. ഇത് ഈ സീരീസിലെ 7-ാമത്തെ പാർട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തെ ചോദ്യം ഒന്ന് നോക്കാം. കേരള പി എസ് സി ഓൺലൈൻ ഗുരുജി യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ എൻ്റെ ക്ലാസ്സുകൾ ലഭിക്കാൻ നിങ്ങൾ ആദ്യം പ്ലേ സ്റ്റോറിൽ നിന്നും അൺഅക്കാഡമി ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങളുടെ ജിമെയിൽ ഐ ഡി ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈലിലേക്ക് എത്താൻ എൻ്റെ പേര് അനൂപസ് പിള്ള എന്ന് എഡ്യൂക്കേറ്റേഴ്സിൽ സെർച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്ന വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രൊഫൈൽ ലിങ്ക് ക്ലിക്ക് ചെയ്തോ നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈലിലേക്ക് എത്താൻ സാധിക്കുന്നതായിരിക്കും. അവിടെ നിങ്ങൾ കാണുന്നത് പോലെ കോഴ്സുകൾ അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് കാണേണ്ട കോഴ്സ് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഡിസ്പ്ലേ ആവുകയും ആ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയും ചെയ്യും. അൺഅക്കാഡമിയിലെ എൻ്റെ ഓരോ ക്ലാസ്സുകളും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും റേറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. അവിടെ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ പുതിയ ക്ലാസ്സുകൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി എൻ്റെ പ്രൊഫൈൽ ഫോളോ ചെയ്യേണ്ടതും വളരെയധികം അത്യാവശ്യമാണ്. ഇപ്പോൾ യൂട്യൂബിൽ നൽകിക്കൊണ്ടിരിക്കുന്ന അതേ സഹകരണം നിങ്ങൾ അവിടെയും തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചോദ്യം എന്താണ്? ഫൈൻഡ് ദ ലാർജസ്റ്റ് ഫോർ ഡിജിറ്റ് നമ്പർ വിച്ച് ക്യാൻ ബി എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 27, 18, 12 and 15. അപ്പോൾ ഇത് എൽ സി ഒയുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. നമ്പർ സിസ്റ്റത്തിലെ എൽ സി എം എന്നുള്ളൊരു ഐഡിയയുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അപ്പോൾ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണ്? 27, 18, 12, 15 ഈ 4 സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ 4 സംഖ്യ ഏതാണെന്നാണ് ചോദ്യം. പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ 4 സംഖ്യ. അപ്പോൾ ഇത്തരത്തിലൊരു ചോദ്യം വന്നാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം നമ്മൾ തന്നിരിക്കുന്ന സംഖ്യകൾ എടുത്തെഴുതുക. 27, 18, 12, 15 ഇപ്പോൾ ഇവിടെ എൽ സി എം എടുക്കുക. എൽ സി എം എടുക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ പ്രൈം നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോവുക. അവസാനം പ്രൈം നമ്പേഴ്സ് മാത്രമായിട്ട് കിട്ടുന്ന നമ്പേഴ്സ് എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എൽ സി എം കിട്ടും. അപ്പോൾ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 27 കൊണ്ട് ചെയ്യുമ്പോൾ 9, 18 ചെയ്യുമ്പോൾ 6, 12 ചെയ്യുമ്പോൾ 4, 15 ചെയ്യുമ്പോൾ 5. നമുക്കൊന്നുകൂടി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3, 2, 4, 5. 2 കൊണ്ട് കൂടി ചെയ്യാം. 3, 1, 2, 5. ഇപ്പോൾ കിട്ടിയതെല്ലാം പ്രൈം നമ്പേഴ്സ് ടേമിൽ മാത്രമായി. ഇനി ഇവയെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 3 = 9, 3 × 2 = 6, 5 × 2 = 10. ഇപ്പോൾ 10 × 6 × 9, 9 × 6 = 54, 54 × 10 = 540, 540 ആണ് നമുക്ക് എൽ സി എം കിട്ടിയത്. ഇത്രയും ചെയ്തു. ഇനി നമ്മൾ ചോദ്യം ഏറ്റവും വലിയ 4 സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏറ്റവും ചെറിയ 5 സംഖ്യ എടുക്കുക. ഏറ്റവും ചെറിയ 5 സംഖ്യ എത്രയാണ്? 10,000. 5 ഏറ്റവും ചെറിയ സംഖ്യ 10,000. ഈ 10,000 നമ്മൾ ഈ 540 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ കണ്ടുപിടിച്ച എൽ സി എം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 540 ഒരു തവണയാണെങ്കിൽ 540 റിമൈൻഡർ 460 വരും. 1000 നിന്നും 540 കുറയ്ക്കുമ്പോൾ 460 വരും. 0 താത്തിറക്കി 540 4600. 540 നമുക്ക് 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ 8 × 4 = 32, 8 × 5 = 43, 43 4320 വരും. ഇപ്പോൾ 4320, 600 നിന്ന് 320 കുറയ്ക്കുമ്പോൾ 280, 280 എന്ന ശിഷ്ടം വരും. അപ്പോൾ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് ഇത് വന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? 10,000 എന്ന സംഖ്യയിൽ 540 18 തവണ അടങ്ങുകയും ശിഷ്ടമായിട്ട് 280 വരികയും ചെയ്യും. നമ്മൾ ചോദ്യം ഈ 4 സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയാവുന്ന ഏറ്റവും വലിയ 4 സംഖ്യയാണ്. ഈ 4 സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യ 540 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യയായിരിക്കും. 540 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യയാണെങ്കിൽ ആ സംഖ്യയെ ഈ 4 സംഖ്യകൾ കൊണ്ട് നമുക്ക് ഹരിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഏറ്റവും വലിയ 4 സംഖ്യയാണ്. അപ്പോൾ നമ്മൾ ഈ 10,000 നിന്നും ഏറ്റവും ചെറിയ 5 സംഖ്യയിൽ നിന്നും 280 കുറച്ചാൽ കിട്ടുന്ന സംഖ്യയായിരിക്കും ഏറ്റവും വലിയ 4 സംഖ്യ. 540 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ 4 സംഖ്യ. ഇതെങ്ങനെ ചെയ്യും? 10,000 നിന്ന് 200 കുറയ്ക്കുമ്പോൾ 9,800, പിന്നെ ഒരു 80 കൂടി കുറയ്ക്കുക, 9,720 എന്ന് ആൻസർ വരും.
9720 ആണ് ഈ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം. ഓക്കെ, ഇത് നല്ലൊരു ചോദ്യമാണ്, ഇത്തരത്തിലൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്തത്? ആദ്യം തന്നിരിക്കുന്ന 4 സംഖ്യകളുടെ എൽ സി എം കണ്ടുപിടിച്ചു. ആ എൽ സി എത്തിനെ ഏറ്റവും വലിയ 4 അക്ക സംഖ്യ എന്നാണ് ചോദിച്ചത്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യ എടുത്തു. അതുകൊണ്ട് 540 ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് റിമൈൻഡർ 280 കിട്ടി. ശിഷ്ടമാണ് എടുക്കേണ്ടത്, റിമൈൻഡറാണ് എടുക്കേണ്ടത്. അപ്പോൾ 540 18 തവണ പൂർണ്ണമായി അടങ്ങും, എക്സ്ട്രാ 240 കൂടി വരും. അപ്പോൾ ഈ 10000-ൽ നിന്നും 280 കുറയ്ക്കുന്നതായിരിക്കും 9720. 540×18 ആയിരിക്കും 9720. ഓക്കെ, അപ്പോൾ ഈ രണ്ട് രീതിയിലും ചെയ്ത് നോക്കുക, എൽ സി എം കണ്ടുപിടിക്കുക, ഡിവൈഡ് ചെയ്യുക. കുറച്ച് കാൽക്കുലേഷൻ ആവശ്യമായിട്ടുള്ള ചോദ്യമാണ്, അപ്പോൾ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഒന്നും വരുത്തരുത്, ആ ഭാഗം ക്ലിയർ ആയിട്ട് തന്നെ ചെയ്ത് പോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് എൽ സി എമ്മുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് പഠിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായും രേഖപ്പെടുത്തുക. മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഇത് ഷെയർ ചെയ്യുക. ഇതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ കാണാം. നന്ദി. ഈ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ അൺഅക്കാഡമി ക്ലാസ്സുകളുടെ ലിങ്കുകൾ കൂടി കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെയും നിങ്ങൾക്ക് വേണ്ടി വിവിധ ടോപ്പിക്കുകളുള്ള കോഴ്സുകൾ ഞാൻ തയ്യാറാക്കുന്നുണ്ട്.